പ്രതിസന്ധിയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശന വിവാദം മുതൽ ശബരിമലയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ തുടങ്ങിയ ദേവസ്വം ബോർഡിന്റെ ശനിദശ ഇപ്പോഴും തുടരുകയാണ്. ഈ കൊറോണ കാലത്ത് ലോക്ക്ഡൌണിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആരുടെയും ശ്രദ്ധ പതിയാത്ത ഒരു അവസ്ഥാവിശേഷത്തിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് അമ്പലങ്ങളെ ആകെ തൂക്കി വിൽക്കാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. വ്യക്തമായ തെളിവുകളോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു കാര്യം പറയുന്നത്. കൃത്യമായിട്ടും ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ചില ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഈ ദേവസ്വം ബോർഡിനെ കുത്തിച്ചോറാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് പരമപ്രധാനമായ അവരുടെ ലക്ഷ്യം. അത് മാത്രമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ തെളിവുകൾ സഹിതം ഓരോന്നായി പുറത്തു വരുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആ ലോക്ക്ഡൌൺ. ആ ലോക്ക്ഡൌണിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ദേവസ്വം ബോർഡെന്ന ഒരു ഒരു പല്ലവി പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു കാരണം മുൻനിർത്തിക്കൊണ്ട് ക്ഷേത്രങ്ങളിലെ നിലവിളക്കുകളും ഓട്ടുപാത്രങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ തൂക്കി വിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇപ്പോൾ പുറത്തു വരികയാണ്. നിലവിളക്കുകളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ലേലത്തിലൂടെ വൻ തുക സമാഹരിക്കാമെന്നൊക്കെയാണ് ഈ തരത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടുള്ള എൻ വാസു പറയുന്നതെങ്കിലും സ്വാഭാവികമായും ഇതിനു പിന്നിലെ അജണ്ട വ്യക്തമാണ്. ഈ ഒരു കാര്യത്തെപ്പറ്റി ആധികാരികമായി ഞങ്ങളോട് പ്രതികരിക്കുന്നത്, തത്വമേ ന്യൂസിനോട് പ്രതികരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് ജി രാമൻ നായരാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു എത്തരത്തിലുള്ള ഒരു കടുംവെട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭകാലം മുതൽ ശബരിമലയിലെ നടവരുമാനത്തിന് കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയുമാണ്. ഒരു സീസൺ കാലത്ത് കുറെ പണം ലഭിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സന്ദർഭമാണിത്. ഈ സന്ദർഭത്തില് പക്ഷേ ദേവസ്വം ബോർഡിന്റെ വസ്തുക്കളും സ്വത്തുക്കളും ഈ കൊറോണയുടെ മറവിൽ വിറ്റ് തുടയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫലമാകും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് അധികാരികൾ ഏതെങ്കിലും ദേവസ്വത്തിന്റെ വിലമതിക്കാത്ത സ്വത്തുക്കൾ അന്യാധീയപ്പെടുത്തി സ്വത്ത് സമ്പാദിക്കാനും പണം സമ്പാദിക്കാനുമുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നടപടികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തികമായും അതുപോലെ തന്നെ ആ ബോർഡിന്റെ എല്ലാ വിധത്തിലുള്ള പരിപാലനയും തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഏറ്റവും അവസാനം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സ്വത്ത് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ കിടക്കുന്ന വിളക്കുകളും അതുപോലെയുള്ള മറ്റ് ജനമ വസ്തുക്കളും വിൽക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇത് വളരെ ഗുരുതരമായ ഒരു നടപടിയാണ്. കാരണം ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ കണക്കുകൾ സൂക്ഷിക്കേണ്ടത് തിരുവാഭരണ കമ്മീഷനും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ്. അവരുടെ കൈവശമുള്ള കണക്കുകൾ എത്രമാത്രം സത്യസന്ധമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും അതിനെപ്പറ്റി പറയാൻ കഴിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ദേവസ്വത്തിന്റെ ഇത്തരത്തിലുള്ള സ്വത്തുക്കൾ അതിന്റെ മതിപ്പ് വില ആർക്കും തീരുമാനിക്കാവുന്ന ഒന്നല്ല. ഇപ്പോ ഹരിപ്പാട് ദേവസ്വത്തെ കുറിച്ച് സൂചിപ്പിച്ചു. ഹരിപ്പാട് ദേവസ്വത്തിൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള കമ്പവിളക്ക് അവിടുത്തെ ഒരു ഒരു പ്രധാന ആകർഷണ വസ്തുവാണ്. ഈ കമ്പവിളക്ക് ഒരു കാലത്ത് അത് പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കുകയും അത് നഷ്ടപ്പെട്ടു പോയി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാൻ പ്രസിഡന്റായിരുന്ന കാലത്താണ് പുതിയ കമ്പവിളക്ക് അവിടെ സ്ഥാപിച്ചത്. ദേവസ്വം ബോർഡിന്റെ പലതരത്തിലുള്ള ഭണ്ഡാരപ്പുരകളിലും അതുപോലെ തന്നെ ദേവസ്വ സ്വത്തുക്കളിലും ഇത്തരത്തിലുള്ള നിരവധിയായ അമൂല്യ വസ്തുക്കൾ ഇപ്പോഴും കിടപ്പുണ്ട്. അതൊക്കെ വിറ്റ് തുലയ്ക്കാനുള്ള നടപടികളാണ് ഒരു വശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രശംസ പിടിച്ചു വെച്ച ദേവാരണ്യം പദ്ധതി 1996 ദേവസ്വം ബോർഡ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. ദേവസ്വത്തിന്റെ തരിശുഭൂമികളിൽ ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെയുള്ള ആദായ വൃക്ഷങ്ങളും കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ വിപുലമായ ഒരു സ്കീം ആരംഭിക്കുകയും നിരവധി ക്ഷേത്രഭൂമികളിൽ അത് വിജയകരമായി നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ദേവാരണ്യം പദ്ധതി നിർജ്ജീവമാണ്. അപ്പോൾ ദേവാരണ്യം പദ്ധതി നിർജ്ജീവമായ ആ പദ്ധതിയെ കാടെ നിരാകരിച്ചുകൊണ്ട് പുതിയ ഒരു പദ്ധതി കൊണ്ടുവരികയും ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന്റെ സ്ഥലം അന്യാധീനപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്ന റിട്ടയർ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഒരു സ്പെഷ്യൽ ഓഫീസറായി വെച്ചുകൊണ്ട് ദേവസ്വം സ്വത്തുക്കൾ ലേലം ചെയ്ത് കൃഷിഭൂമി എന്ന നിലയിൽ അന്യാധീനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ
വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹരിപ്പാട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഹരിപ്പാട് ദേവസ്വത്തിൽ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളായിട്ടുള്ള മഹാക്ഷേത്രങ്ങളിൽ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു കൊള്ള ദേവസ്വം ബോർഡിന്റെ ഒരു ഒത്താശയോടുകൂടി നടക്കുന്നു. കമ്പവിളക്ക് ഹരിപ്പാട് ദേവി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കമ്പവിളക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സംബന്ധിച്ച് അദ്ദേഹം തന്നെ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ തന്നെ നമ്മളോട് കൃത്യമായ രീതിയിൽ പറയുകയും എന്തായാലും ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ലോക്ക്ഡൗൺ ആണ്. ക്ഷേത്രങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്നു. ദേവസ്വം ബോർഡിന്റെ യാതൊരു തരത്തിലുള്ള വരുമാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പല്ലവി ആവർത്തിച്ചുകൊണ്ടാണ് എൻ വാസുവിന്റെ നേതൃത്വത്തിലുള്ള അവിശ്വാസികളുടെ ഒരു കൂട്ടമായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ തൂക്കി വിൽക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. വിശ്വാസി സമൂഹം ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരേണ്ടതുണ്ട്. നിലവിളക്ക് ുടെയും മോട്ടുപാത്രങ്ങളുടെയും ലേലത്തിലൂടെ വൻ തുക സമാഹരിക്കാനാകും എന്ന ഒരു 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 മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഭക്തജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ ഒരു നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ദേവന്റെ സ്വത്തുക്കൾ ദേവന് സ്വന്തമാണ്, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ ക്ഷേത്രത്തിന് സ്വന്തമാണ്. അതിൽ ആവശ്യമില്ലാതെ കൈവെക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എത്തരത്തിലുള്ള ഒരു അധികാരം ലഭിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ഒരു ചോദ്യം. കാരണം ഇത് ഭരണഘടനാപരമായിട്ടൊക്കെ അവർക്ക് പറഞ്ഞു നിൽക്കാൻ വാദങ്ങൾ ഉണ്ടാകും. പക്ഷേ അവിശ്വാസികളുടെ ഒരു കൂട്ടമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനെ നയിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആളുകൾ ഈ തലപ്പത്തിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് ഇതിനപ്പുറത്തേക്ക് എന്ത് പ്രതീക്ഷിക്കാനാണ് എന്ന് ആത്മഗതം നടത്തി വെറുതെ ഇരിക്കാൻ ഇവിടുത്തെ ഭക്തജനങ്ങൾ തയ്യാറാകരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൃത്യമായ പ്രക്ഷോഭങ്ങളും പ്രതിരോധങ്ങളും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം. ഇന്ന് ഓട്ടുപാത്രങ്ങളും നിലവിളക്കുകളും വിൽക്കുന്ന ആളുകൾ നാളെ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തന്നെ തൂക്കി വിൽക്കാൻ തയ്യാറാകാതിരിക്കുമോ എന്നൊരു സംശയമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇതിന് ഒരു വലിയ വിജിലൻ്റായി നമ്മൾ ഇരിക്കേണ്ടത്. ശബരിമലയിലെ വരുമാന സ്രോതസ് അടഞ്ഞതോടുകൂടി ആകപ്പെട്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. എന്നാലും വരും ദിവസങ്ങളിലും ദേവസ്വം ബോർഡിലെ ചില അഴിമതി കഥകൾ ഞങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അത് പ്രേക്ഷകർ സമക്ഷത്തിലേക്ക് ഞങ്ങൾ അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ സോഴ്സുകൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ പോലും ദേവസ്വം ബോർഡിൽ നടക്കുന്നത് അങ്ങേയറ്റം ദൂരത്താണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൽ സംബന്ധിക്കുന്ന ചില വാർത്തകൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ തത്വമയി ന്യൂസിലൂടെ തന്നെ പ്രേക്ഷക സമക്ഷത്തേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ശബരിമലയിലെ വരുമാനം അല്ലെങ്കിൽ ശബരിമലയോടനുബന്ധിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായിട്ടുള്ള ഏറ്റുമാനൂർ, മലയാലപ്പുഴ, ചെട്ടികുളങ്ങര, വള്ളിയങ്കാവ് എന്നീ ക്ഷേത്രങ്ങളിൽ പാത്രങ്ങളും നിലവിളക്കുകളും ധാരാളമായി ഉണ്ട്. മറ്റ് ദേവസ്വം ബോർഡിലെ ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം എണ്ണിയാലൊടുങ്ങാത്തത്ര സ്ഥാവര ജംഗമ വസ്തുക്കളുണ്ട്. ഇവയെല്ലാം ഊട്ടുപുരകളിലും മറ്റുമായി കൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥാ വിശേഷമുണ്ട്. ഈ ഒരവസ്ഥാ വിശേഷത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തീവെട്ടിക്കൊള്ളയ്ക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന ഒരു കാരണം മറയാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡ് അധികാരികൾ ഇപ്പോൾ തുനിഞ്ഞിരിക്കുന്നത്. ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുടെയും ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ബോർഡിന്റെ കീഴിലുള്ള 1248 ക്ഷേത്രങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ, അതായത് ഓട്ടുപാത്രങ്ങളും നിലവിളക്കുകളും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ശേഖരിക്കാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്ന ഈ നിലവിളക്കുകളും പാത്രങ്ങളും ഇതിൽ ഉൾപ്പെടില്ല എന്ന ഒരു ഒരു വിശദീകരണം ദേവസ്വം ബോർഡ് നൽകുന്നുണ്ടെങ്കിലും ഇത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. നിലവിൽ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാനുള്ള ശ്രമം നടത്തുകയാണ് എന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ വാക്കുകളെ ഒരു തരത്തിലും നമ്മൾ വിശ്വസിക്കേണ്ട, ഭക്തജനങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധി പേര് പറഞ്ഞ് ക്ഷേത്രങ്ങളിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ വിൽക്കുന്ന ഇവർ നാളെ ഒരു സുപ്രഭാതത്തിൽ ക്ഷേത്രത്തിന്റെ ഭൂമി തന്നെ വിൽക്കുക അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തന്നെ വിൽക്കാൻ ശ്രമിക്കില്ല എന്ന് എന്തുറപ്പാണ് എന്നാണ് ഞങ്ങൾക്ക് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത്, വിശ്വാസികളോട് ചോദിക്കാനുള്ളത്. എന്തായാലും ശരി, ശബരിമലയിൽ നിന്നുള്ള യുവതീ പ്രവേശനത്തിനൊക്കെ മുൻകൈയെടുത്ത ആളുകൾ ഒക്കെയാണ്, അവരുടെ നോമിനികളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. വിശ്വാസ സംരക്ഷണത്തിന് യാതൊരു കാര്യങ്ങളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ആ
आलृत्व नल्क इतने देवस्व बोर्ड तटिकूट संघटन मार्वर भक्तरों भक्तो भक्तर क्षेत्र उन्नमन आत्मीयत इवर लक्ष्य नेरे मैं मत हिडन अजंडा अरो भाग बार्यों ऊँ वरुम दिवस पक्षे और क्यों कोरोना कलते लॉकडाउन मावल ई प्रधानपे क्षेत्र उपयोगशून्य केबल नल्गिको अवते पात्र ओटपात्र नीवे तूक विल्रम देवस्व बोर्ड अधिकारे विश्वासी समूह शक्त प्रतिषेध अलग प्रतिरोधम उयर्न वरेंद अत्यावश्यक।